വീഡിയോ റിമൂവ് ചെയ്യാ വീഡിയോ റിമൂവ് ചെയ്യാ ഇതാണ് ഇപ്പൊ എന്റെ അവസ്ഥ നോട്ടിഫിക്കേഷൻ പോകണില്ലേ മാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ വീണ്ടും റീ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പണ്ടാറടങ്ങാൻ വേണ്ടിട്ട് ഓ വർഷുണ്ടല്ലോ വർഷ പരമാവധി അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അവരുടെ ഭാഗമാണ് ശരി അല്ലെങ്കിൽ ഇവരൊരു തെറ്റും ചെയ്തിട്ടില്ല ഇവരാരെ പറ്റിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നാട്ടുകാർക്ക് ബുദ്ധിയും വിവരം ഉള്ളതുകൊണ്ട് നമുക്ക് കാണുന്ന സമയത്ത് ഇവിടെ എന്താ നടക്കുന്നത് ഇവിടെ ആരാരെ പറ്റിക്കുന്നെ ഇവിടെ ആർക്കാണ് പൈത്ത് കണ്ടപ്പോൾ മഞ്ഞളിച്ച് എന്നുള്ള സംഭവം നമുക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പം വർഷം ആദ്യം എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല ഫസ്റ്റ് ഒരു ലൈവില് ഇവര് വന്നിട്ട് അതായത് പൈസ കിട്ടുന്നതിനൊക്കെ മുമ്പ് ആദ്യത്തെ തവണ ഇവര് ലൈവില് വന്നിട്ട് കരഞ്ഞ് കാലുപിടിത്തുകൊണ്ടൊക്കെ വന്ന ഒരു ലൈവ് ഉണ്ടായിരുന്നു അതിൽ അവർ പറയുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാശിനത്യാവശ്യം അത്യാവശ്യമുണ്ട് നമ്മുടെ ചികിത്സ ചെലവിന് വേണ്ടി ആരും സഹായിക്കാനില്ല കാശില്ല എനിക്ക് ദൈവം മാത്രമേ തുണയായിട്ടുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ട് ഒരു ലൈവ് വന്ന് പറഞ്ഞിട്ടായിരുന്നു അതിനുശേഷം പൈസ കിട്ടിയതിന് ശേഷം ഇവരുടെ അടുത്ത് കുറേ ആൾക്കാർ എന്താണ് മീൻസ് ബാക്കിയുള്ള പൈസ അതായത് കൊടുത്തിരിക്കുന്ന പൈസ എന്ന് ആവശ്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള പാവപ്പെട്ട ആൾക്കാർക്കും കൂടിയിട്ട് ഇത് വീതിച്ച് കൊടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ വേറൊരു ലൈവ് ഇട്ട സമയത്ത് അവർ അതിൽ പറയുന്നു എന്താണ് ഈ വക കാര്യങ്ങള് അതായത് ഈ പൈസയുടെ കാര്യങ്ങളും ബാക്കിയുള്ള ഇതെന്താ ചെയ്യേണ്ടത് എന്നുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഇവർ ഇവരുടെ ഏതോ ഒരു ഏട്ടൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നേ എന്നുള്ളൊരു സംഭവം അപ്പോൾ ഇവർ ആദ്യത്തെ ലൈവിൽ വന്നിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇല്ല ദൈവം മാത്രമേ തുണയിലുള്ളൂ എന്നുള്ള പറഞ്ഞത് അപ്പൊ അന്ന് ലൈവില് വന്നിട്ട് പറയുന്ന സമയത്ത് ഇല്ലാത്ത ഏട്ടൻ എങ്ങനെയാണ് ഈ ലൈവിൽ വന്നിട്ട് പറയുമ്പോ അങ്ങനെ പറയുന്നേ എല്ലാ കാര്യങ്ങളും എന്താണ് ഇവരെടുത്ത് നോക്കിയിട്ടും ആലോചിട്ടും ഒക്കെ ചെയ്യുന്നെന്നുള്ളത് അതൊന്നാമത്തെ ഒരു കാര്യം പിന്നെ പിന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ഒരു സ്ഥലം ഈ ഫിറോസിക്കുടെ പേരും അല്ലെങ്കിൽ ആ ഫിറോസിക്കുടെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് ഈ വർഷ പറയുന്നത് ഫിറോസിക്ക് ഭീഷണിപ്പെടുത്തി എന്നുള്ളത് എവിടെയും ഒരു രീതിയിലും ഇവിടെ പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് പിന്നെ ഇവിടെ ആരുടെ എതിരെയാണ് ഇവിടെ എന്താണ് ഈ വർഷ കേസ് കൊടുത്തിരിക്കുന്നത് എതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സാജങ്കേച്ചേരി എന്ന് എനിക്ക് മനസ്സിലാക്കിയോടത്തോളം ഈ സാജങ്കേച്ചേരി എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ് ഫിറോസിക്കിനെ കാട്ടിലും കൂടുതൽ കമ്മിറ്റ്മെന്റ് ഇവരെ ഇവരുടെ അമ്മയുടെ ചികിത്സ ചെലവിന് വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു മുൻകൈ എടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അപ്പോ എതിരെ കേസ് കൊടുത്തിട്ടില്ല എന്ന് അവര് പറയുന്നു പക്ഷെ എന്നാൽ സാജങ്കച്ചേരിക്കെതിരെ കേസ് കൊടുത്തിട്ടും ഉണ്ട് അപ്പൊ സാജൻ കച്ചേരി എന്താണ് ഒരു മനുഷ്യനല്ലേ അയാൾ ചെയ്തത് എന്താണ് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ ചെയ്ത് അപ്പൊ ഇവിടെ എന്തിനാണ് അവർ നന്ദി കേട്ട പരിപാടി കാണിക്കുന്നത് ഇവിടെ നിങ്ങളെന്നെ ആലോചിച്ച് നോക്കണം ഒന്നേകാ കോടി ഒന്നേകാ കോടി കൊടുത്തിട്ട് മുപ്പത് ലക്ഷം രൂപ ഈ മുപ്പത് ലക്ഷം രൂപ ഇവരുടെ ചികിത്സാ ചെലവിനും വെച്ചിട്ട് ബാക്കി എഴുപത് അൻപത് ലക്ഷം രൂപ ഇവരുടെ ബാക്കിയുള്ള ചെലവ് അതായത് കല്യാണം കഴിയാത്തൊരു ആളല്ലേ അതിന്റെ വേണ്ടിയിട്ടുള്ള വല്ല ആവശ്യത്തിനും മെച്ചോട്ടെ വീടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത അതിൻ്റെ ആവശ്യത്തിനും കൂടി മെച്ചോട്ടേ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള പൈസ കൊടുത്തിട്ട് അതിനുശേഷം വരുന്ന പൈസ അതിനുശേഷം ബാക്കി വരുന്ന പൈസയാണ് പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നത് ഇവർ ഇവര് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കാശിനാവശ്യമുണ്ട് ഇനിയും ആവശ്യമുണ്ട് എന്നുള്ള രീതിയിലാണ് ഇവർ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്തിന്റെ പേര് പറഞ്ഞിട്ടാണ് ഇവർ ഇവരെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് അതായത് ഫിറോസി ഇവരൊക്കെ എന്തിന്റെ പുറത്താണ് ഇവരെ ഭീഷണിപ്പെടുത്തി എന്നുള്ള രീതിയിൽ പറയുന്നത് വർഷ പറഞ്ഞിട്ടില്ലെങ്കിൽ വർഷം സപ്പോർട്ട് ചെയ്യുന്ന പല ആൾക്കാരും അങ്ങനെ പറയുന്നുണ്ടല്ലോ ആക്ച്വലി അപ്പോൾ ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം ഈ എൺപതിലെ ഈ ഇത്രയും രൂപ കയ്യിൽ വെച്ചിട്ട് ഇവരുടെ എനിക്ക് തോന്നുന്നില്ല ഇവരുടെ ചികിത്സാ ചെലവിന് എന്തായാലും ഇത്രയും രൂപയുടെ ആവശ്യം അവർക്ക് എന്തായാലും ആവശ്യത്തിൽ കൂടുതൽ കാശ് ഇപ്പൊ ഇവിടെ കയ്യിൽ നിൽക്കും ഇര് ഇനിയും ആവശ്യമുണ്ട് ഇനി ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സത്യം പറഞ്ഞാൽ പൈസ കണ്ട് മഞ്ഞളിച്ചിട്ടാണ് ആർക്കും നമുക്ക് എല്ലാവർക്കും മഞ്ഞളിക്കും കാശ് കണ്ടു കഴിഞ്ഞാൽ പക്ഷെ ഒരാൾ ഉപകാരം ചെയ്യുന്ന സമയത്ത് അയാളുടെ എതിരെ തന്നെ തിരിഞ്ഞു കൊത്തുക എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം പിന്നെ വേറെ കുറെ ആൾക്കാർ അതായത് ഈ വർഷേനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞ് നിൽക്കുന്ന വർഷയുടെ ആത്മാർത്ഥത കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന നിൽക്കുന്ന ആൾക്കാരൊന്നുമല്ല ഇവിടെ ഇവിടെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും കോമൺ സെൻസ് ഉള്ളു വുഡ് ചോറ് കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഈ ഫിറോസ് കുന്നംബർമൽ എന്ന് പറഞ്ഞ പുള്ളിക്കാരനോട് വെറുപ്പ് അല്ലെങ്കിൽ പുള്ളിക്കാരനോട് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഇവിടെ എന്താണ് പുള്ളിക്കാരനെ എതിരെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു തുറപ്പ് ഈ വർഷ എന്ന് പറയുന്ന ഒരാൾ അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ഈ ബാങ്ക് വഴി വന്നിരിക്കുന്ന പൈസ എന്ന് പറയുന്നത് ഹവാല മണിയാണ് ഹവാല മണിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്താണ് ഈ ഹവാല മണി ഹവാല എന്ന് പറഞ്ഞാൽ ഇല്ലീഗൽ മണി എന്നാണ് അപ്പോ ഈ ഈ ബാങ്കിലോട്ട് വന്നിരിക്കുന്ന ഇവരുടെ ആവശ്യത്തിന് വേണ്ടി വന്നിരിക്കുന്ന പൈസ എന്ന് പറയുന്നത് പ്രവാസികളുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന പൈസയാണ് പകുതി കുറെ ഒക്കെ കാശ് കാശ് പല രാജ്യങ്ങളിൽ നിന്ന് പല പാവപ്പെട്ട ആൾക്കാർ രണ്ടായിരം മൂവായിരം എന്ന് പറഞ്ഞാൽ അയച്ചു കൊടുത്തിട്ടുള്ള പൈസയാണ് ഈ അയച്ചു കൊടുത്തിട്ടുള്ള പൈസ ബാങ്ക് വഴി വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഹവാല മണിയാണെങ്കിൽ എങ്ങനെയാണ് പൊട്ടന്മാരെ ബാങ്ക് വഴി വരുന്നത് എങ്ങനെ ബാങ്ക് വഴി വരുന്നത് എൻ്റെ എന്റെ എന്റെ അറിവ് പ്രകാരം ഹവാല പൈസ എന്തായാലും ബാങ്ക് വഴി വരത്തില്ല അപ്പോൾ ഇത് ഓൾറെഡി ഒരു റിപ്പോർട്ടർ ഏതൊരു ഏതോ റിപ്പോർട്ടർ നമ്മുടെ നമ്മൾ ഐജർ എടുത്ത് ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ആ ഐജിൻ്റെ ഇതിനെക്കുറിച്ച് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട് ഈ പൈസ ഈ പൈസ വന്നിരിക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഹവാല മണി അല്ല ഇത് പല പല പ്രവാസികളും പല രാജ്യങ്ങളിൽ നിന്ന് അയച്ചതാണ് അവർ ബാങ്ക് വഴി അയക്കുന്ന പൈസ എങ്ങനെയാണ് ഹവാല മണി ആവുന്നത് എന്നുള്ള കാര്യം ഐജി തന്നെ പറയുന്നുണ്ട് ഒരു ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടു അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാവർക്കും ഇത് കാണുന്ന സമയത്ത് ഇവിടെ ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് ആരാണ് ഈ തെണ്ടിത്തരം ചെയ്തെന്നുള്ള കാര്യം നമുക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഈ എന്താണ് ഈ പറയുന്ന ഓൺലൈൻ ചാരിറ്റി എന്ന് പറയുന്നൊരു സംഭവം ഓൺലൈൻ ചാരിറ്റി എന്ന് പറയുന്നൊരു സംഭവം എന്താണ് കുറെ ആൾക്കാർ ഇതിനോടൊക്കെ എതിരാണ് അപ്പോൾ അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഓൺലൈൻ ചാരിറ്റിയോട് ആൾക്കാർക്ക് ഒരു വിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ ആകപ്പെട്ട ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മുപ്പത് ലക്ഷം രൂപയാണ് ആവശ്യം എന്ന് പറയുന്ന സമയത്ത് അയാൾക്ക് ആ മുപ്പത് ലക്ഷം മാത്രമേ അവരുടെ അക്കൌണ്ടിലോട്ട് കിട്ടാൻ പാടുള്ളൂ അപ്പോൾ ഈ ആൾക്കാർക്ക് അയച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും അറിയുന്നില്ല ഇവരുടെ ആവശ്യങ്ങൾ തീർന്നോ ഇവർക്ക് വേണ്ടത്ര പൈസ അവർക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അയച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക് അറിയില്ല ഇവരിങ്ങനെ അയച്ചോണ്ടേയിരിക്കും പല പല ആൾക്കാരായിരിക്കും പല പല ഭാഗത്തുനിന്നായിരിക്കും ഇങ്ങനെ അയച്ചോണ്ടേ ഇരിക്കുന്നത് അപ്പൊ ആ ഒരു കാര്യം ഓവർഫ്ലോ അതായത് മണി ഓവർഫ്ലോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കലും അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇവർ ഈ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് സേഫ് ആയിട്ട് പോകും ഇങ്ങനെ കുറെ അമിതപ്രാന്തമുള്ള കാശിനോട് ആക്രാന്തമുള്ള കുറെ ആൾക്കാരുണ്ട് അതായത് ഈ വർഷത്തെ പോലത്തെ കുറെ ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരെ പോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഇനിയും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആകപ്പാട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് എത്രയാണോ ആവശ്യം പൈസ അത് കൃത്യമായിട്ടുള്ള ഒരു ഇതിനെക്കുറിച്ചൊരു ടോക്കും ഇതിനെ ഇതിനെക്കുറിച്ച് ഒരു എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ താണ് കാരണം ഒരാൾക്ക് മുപ്പത് ലക്ഷമാണ് ആവശ്യം ഉണ്ടെങ്കിൽ അതിനപ്പുറം അയാളുടെ അക്കൗണ്ടിലോട്ട് വരാൻ വേണ്ടി പാടില്ല അയാൾക്കുള്ള ആവശ്യത്തിനുള്ള എമൗണ്ട് മാത്രമേ അവിടെ വരാൻ വേണ്ടി പാടുള്ളൂ അപ്പോൾ കൃത്യമായിട്ട് വീതിച്ചു കൊടുക്കണം അതിനൊരു മര്യാദയുണ്ട് അപ്പോൾ ഇതാണ് സംഭവം അപ്പൊ ഫിറോസ് കുന്ദം പറമ്പിലിനെതിരെ കുറ്റം പറയുന്നത് നടക്കുന്ന ആൾക്കാർ എന്തായാലും ഒരു കാര്യം മനസ്സിലായി സംഭവം വർഷേനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ല വർഷയോടുള്ള ആത്മാർത്ഥത കൊണ്ടോ അല്ലെങ്കിൽ വർഷയോടുള്ള ഇഷ്ടം കൊണ്ടോ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതല്ല ഈ ഒരു ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയോട് പേഴ്സണലി ഒരു ഇഷ്ടക്കുറവുള്ള ആൾക്കാരാണ് കൂടുതലും ഈ വർഷേനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ ഇപ്പൊ കിട്ടിയ ഒരു ചാൻസിൽ ഈ ആൾക്കെതിരെ തിരിയുന്നു എന്ന് മാത്രം ഫിറോസിനെതിരെ തിരിയാൻ പറ്റിയൊരു ചാൻസ് ആയതുകൊണ്ട് വർഷയുടെ കൂടെ നിന്നിട്ട് പരമാവധി ഇതാക്കുന്നു മാത്രം പിന്നെ വർഷ മാത്രമല്ല ഈ വർഷ ഈ പല കാര്യങ്ങളും ലൈവില് വന്ന് പറയുന്നതും പല കാര്യങ്ങളും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന മൊത്തം പുള്ളിക്കാരുടെ മാത്രം തീരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ല എന്നാണ് എനിക്ക് എനിക്കിന്ന് മാത്രമല്ല ഒരുപാട് ആൾക്കാർക്ക് അത് കണ്ടത് ഞാൻ തന്നെ മനസ്സിലാവും കാരണം ഇവരുടെ പിന്നാലെ ഇവരെ ഇവരേനെ ഓരോന്ന് പറഞ്ഞ് പിരികേറ്റാനും ഇവരുടെ അടുത്ത് ഓരോന്ന് പറഞ്ഞിട്ട് എന്താ ഉപദേശിച്ചു കൊടുക്കാനും ഓക്കെ വേറെയും കുറേ ആൾക്കാർ നിൽക്കുന്നില്ല അപ്പോൾ അവരുടെ ഇൻഫ്ലുവൻസും കൂടിയും അല്ലെങ്കിൽ അവരും കൂടി ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കൊണ്ടാണ് വർഷയുടെ ഭാഗത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നാണ് നമുക്ക് ഒരു ചോറ് തിന്നുന്ന ആൾക്കാർക്ക് എന്തായാലും ഈ കാര്യം മനസ്സിലാവും അപ്പോൾ എന്താ വർഷേ കുറച്ചൊക്കെ മര്യാദ കാണിച്ചു ഏ എന്താ പറയാ പൈസയോടൊക്കെ ഇത്രയൊക്കെ ഒരു ആക്രമണമെന്നുണ്ടാകും ഞാനൊക്കെയാണ് ഞാൻ പറഞ്ഞു എനിക്കിപ്പോ ഒന്നേക്കാ കോടിയൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഞാൻ പരമാവധി എന്താണ് ഈ പറഞ്ഞ എന്റെ കാര്യങ്ങളും എന്റെ എന്റെ ആവശ്യങ്ങൾ ഞാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബാക്കിയുള്ള ആൾക്കാർക്ക് വിധിച്ചത് ഞാൻ കൊടുക്കും എത്രയൊക്കെ കാശ് കണ്ടാലും ശരി എത്രയൊക്കെ കാശ് കിട്ടിയാലും ശരി അപ്പം അത് ഞാൻ മാത്രമല്ല അത്യാവശ്യം മനസാക്ഷിയുള്ള ആൾക്കാരൊക്കെ അങ്ങനെ തന്നെ ചിന്തിക്കുള്ളൂ പൈസ കണ്ട് മഞ്ഞളിക്കും എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും മഞ്ഞളിക്കാവുന്നതാണ് കാരണം അത്രയും എമൗണ്ട് ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ എന്തായാലും മഞ്ഞളിക്കും പക്ഷെ വർഷയുടെ എന്ന് പറഞ്ഞാൽ ശരിക്ക് പറഞ്ഞാൽ വർഷ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഒരുപാട് പ്രവാസികൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശ് പല ഭാഗത്തുനിന്ന് വന്നതാണ് അപ്പോൾ ആ വന്ന കാശിനോട് എന്തെങ്കിലും ഒരു വില കാണിക്കണം കാരണം ഈ പൈസയുടെ വില എന്ന് പറഞ്ഞത് ഈ വർഷയുടെ അമ്മയുടെ ജീവന്റെ വിലയാണ് അത് വർഷ അതാലോചിക്കണമായിരുന്നു അതാലോചിച്ചില്ല അപ്പൊ ഇവരപ്പ ആ സമയത്ത് ഇത് സെൽഫിഷായി പിന്നെ ഹവാലയാണ് 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 പറഞ്ഞ നടക്കുന്ന ആൾക്കാരോട് ഈ പാവപ്പെട്ട പ്രവാസികളാണോ ഹവാല മണി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഹവാല മണി അയച്ചിരിക്കുന്ന മൊത്തം എന്താ അല്ലെങ്കിൽ ഹവാ ഈ പ്രവാസികൾ അയച്ചിരിക്കുന്ന മണിയൊക്കെയാണോ ഇവര് ഈ ഹവാല ഹവാല എന്ന് പറയുന്നത് എന്തായാലും കൊള്ളാം ആയിക്കോട്ടെ ഒരാളുടെ എതിരെ പറയുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും ഒരു ന്യായം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ലോജിക്ക് വേണം എന്നുള്ളൊരു നിർബന്ധമായ ഒരു കാര്യമാണ് അപ്പൊ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൊള്ളാം ഓക്കേ